ഗുഡ് മോർണിംഗ്. രാവിലെ ഞാനൊരു ചോദ്യവുമായിട്ടാണ്. നിങ്ങൾ എത്ര പച്ചടി കഴിച്ചിട്ടുണ്ട്? എത്ര തരം പച്ചടി നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ചേ. എന്തു തന്നെയാണേലും 10 തരം പച്ചടികളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇന്നും വരും ദിവസങ്ങളിലുമായി. ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന പച്ചടികളാവാം, അതല്ലെങ്കിൽ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത പച്ചടികളാവാം. എന്തു തന്നെയാണേലും വ്യത്യസ്ത റെസിപ്പിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റുകളായിട്ട് അറിയിക്കണം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സുക്കിനി അല്ലെങ്കിൽ കൂസ അല്ലെങ്കിൽ മാരക്കായുടെ പച്ചടിയാണ്. ഇത് നിങ്ങൾ പച്ചക്കറിക്കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കണ്ടു കാണും. അതിൻ്റെ പുറന്തൊലി ഇതേപോലെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നാം പച്ചടി തയ്യാറാക്കിയാണ്. അതിൻ്റെ അകത്ത് ഈ അരി പോലുള്ള ഭാഗം കളയണമെന്ന് നിർബന്ധമില്ല, അതിട്ട് കറി വെച്ചാലും നന്നായിരിക്കും. ഇവിടെ ഞങ്ങൾ അത് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായി വേവിച്ച് നമുക്ക് പച്ചടി തയ്യാറാക്കാം. ഈ കായയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അൾസർ, വയറിൻ്റെതായ മറ്റ് പ്രശ്നങ്ങളുള്ളവർക്ക്, പോരെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന നല്ലൊരു ഔഷധ ഗുണമുള്ള പച്ചക്കറിയാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിങ്ങനൊരു ചട്ടിയിൽ വെച്ച് വേവിക്കുകയാണ് ആദ്യ ഘട്ടം. 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്താണ് നാം വേവിക്കുന്നത്. ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നിരമ്പരം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇനി പച്ചടിയുടെ അരപ്പിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അരമുറി തേങ്ങ നാം അരപ്പിനായി എടുത്തിട്ടുണ്ട്. 2 ചുമന്നുള്ളി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്തരക്കുകയാണ്. ചിലർ ജീരകം ചേർക്കാറില്ല, എന്നാൽ ജീരകം ചേർത്താൽ അല്പം സ്വാദ് കൂടും. നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. നമ്മുടെ സുക്കിനി അഥവാ കൂസ കായ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ആ ചൂടോടെ തൈരും ചേർത്ത് കടുകൂടെ വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ പച്ചടി റെഡിയാണ്. തൈര് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. എല്ലാ പച്ചക്കറി കടകളിലും ലഭ്യമാകുന്ന ഈ പച്ചക്കറിയെ നമ്മൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്താറില്ല. എന്നാൽ ഇമ്മ്യൂണിറ്റി പവർ വരെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഇത്. നമ്മുടെ പച്ചടി ചട്ടിയിൽ നിന്ന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്ക് കടുവറുത്ത് ഇടാം. ഒരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുവ് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി, 2-3 വറ്റൽമുളക്, കറിവേപ്പില എന്നിവ വറുത്ത് നമ്മുടെ പച്ചടിയിൽ ഇട്ട് ഒന്നിളക്കി കഴിയുമ്പോഴേക്കും നമുക്ക് വിളമ്പാൻ പാകത്തിനുള്ള പച്ചടി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതും സ്വാദിഷ്ടവും ഔഷധ ഗുണവുമുള്ള ഒരു പച്ചടിയാണ് സുക്കിനി അഥവാ കൂസ പച്ചടി. അടുത്തതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഉള്ളി പച്ചടിയാണ്. ഉള്ളി കൊണ്ട് പച്ചടിയോ എന്ന് നെറ്റി ചുളിക്കുന്നവർക്ക് വേണ്ടി ഇതാ അടിപൊളി ഒരു പച്ചടി. ഉള്ളി ഇതേപോലെ നീളത്തിൽ ചെറുതായി കനം കുറച്ച് അരിയുക. ഒരു പാനടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുവ് പൊട്ടിക്കുക. പച്ചടിക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഉത്തമം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചുമന്നുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 2-3 പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി നമ്മുടെ സവാളയും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുത്താൽ എളുപ്പം വാടിക്കിട്ടും. നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെക്കാം. ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ള പരിപാടി നോക്കാം. ഇവിടെ അരമുറി തേങ്ങായ, 2 ചുമന്നുള്ളി, കടുക്, ജീരകം എന്നിവ നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്ത് നമ്മുടെ വെന്ത ഉള്ളിയുടെ മേളിൽ യോജിപ്പിച്ച്
തൈരൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പച്ചടി റെഡിയാണ്. ഇവിടെ നമ്മൾ ആദ്യം കടുവറക്കുന്നതുകൊണ്ട് പിന്നീട് കടുവറുത്ത് ഇടേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പച്ചടിയാണിത്. ഉള്ളിയും തൈരും ഒന്നുമില്ലാത്ത വീടില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി വളരെ രുചികരമായി നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കണം. ദേ നോക്കിക്കേ, നമ്മുടെ സാദാ ഉള്ളി കൊണ്ട് തീർത്ത മനോഹര രുചികരമായ പച്ചടി. അടുത്തതായി ഒരു മധുര പച്ചടിയാണ് നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം കൊണ്ടുള്ള പച്ചടി. ഏത്തപ്പഴം ദേ ഇതേപോലെ ചെറുതായി നുറുക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളമൊഴിച്ച് ഏത്തപ്പഴം ഇടുക. ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു മൂടി കൊണ്ട് അടച്ച് വേവിക്കുക. പഴം വേവുന്ന സമയം കൊണ്ട് തൈര് കട്ടിയാണെങ്കിൽ ഉടയ്ക്കണം. അതേപോലെ തന്നെ അരപ്പും നാം റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ഏകദേശം 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പഴം വെന്ത് കഴിയും. ഇത് ഉടയ്ക്കാൻ പരുവത്തിന് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന സാധനമാണല്ലോ. നന്നായി ഒന്ന് ഉടച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒപ്പം നാം റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ഇളക്കുക. മറ്റ് രണ്ട് പച്ചടിയിൽ കണ്ട അരപ്പിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഇവിടെ. ഇവിടെ തേങ്ങായ, ചുമന്നുള്ളി, ജീരകം എന്നിവ അരച്ച് ചേർത്തതാണിത്. ഇനി ഇതിന് മുകളിൽ നമ്മൾ തൈരൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ചേർക്കണം. കടുക് ചതച്ചത് ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. നാം അരപ്പിനോടുകൂടി കടുക് ചേർക്കാത്തവർ, അങ്ങനെ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ, നാം പച്ചടി തയ്യാറാക്കി കടുക് ചതച്ച് അതിന് മുകളിലിട്ടാലും മതിയാകും. ഇത് വേറൊരു മെത്തേഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു കാര്യമേ ബാക്കിയുള്ളൂ. കടുക് വറക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിളക്കി മൂപ്പിച്ച് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്താൽ മതി. രുചികരമായ പഴം പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നന്നായി ഒന്നിളക്കി സെർവിംഗ് ബൗളിലേക്ക് മാറ്റി നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വിളമ്പാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചടിയാണിത്. അല്പം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് ചോറിൻ്റെ കൂടെ മറ്റും കഴിക്കാൻ. അടിപൊളി ഉള്ളിപ്പച്ചടി നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ പിന്നെ തക്കാളി കൊണ്ട് എന്തുകൊണ്ട് പച്ചടി ഉണ്ടാക്കിക്കൂടാ? തക്കാളി ഇങ്ങനെ എടുത്ത് ചെറുതായി അരിയുക. ഒരു ബൗളിലേക്ക് മാറ്റുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കി നാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയോടെ ചേർത്ത് ഇളക്കി ഒരു മൂടി കൊണ്ട് വെന്തുടയാൻ പാകത്തിന് അടച്ചു വെക്കുക. അരപ്പിൻ്റെ കാര്യം ഇനി ഞാൻ പറയണ്ടല്ലോ. അരമുറി തേങ്ങ, അല്പം കടുക്, ജീരകം, 2 ചുമന്നുള്ളി എന്നിവ ചേർത്ത് അരച്ചതാണ്. നാം വേവാൻ വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് നോക്കാം. ഇത് ഉടയ്ക്കാൻ പരുവത്തിന് വെന്തിരിക്കുകയാണ്. നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നാം അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാം ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. തൈര് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒന്ന് രുചി നോക്കി കുറവുണ്ടെങ്കിൽ മാത്രം ഇനി ചേർത്താൽ മതി. ആദ്യം നമ്മൾ കടുക് വറുത്തത് കൊണ്ട് ഇനി കടുക് വറക്കണ്ട. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ 2 കറിവേപ്പില പൊട്ടിച്ച് പച്ചടിയുടെ മുകളിലിടേണ്ട താമസമേ ഉള്ളൂ. നമ്മുടെ മനോഹരമായ, രുചികരമായ, എളുപ്പം തയ്യാറാക്കാവുന്ന തക്കാളി പച്ചടി റെഡിയായി. ഇനി നിങ്ങളെ പരിചയപ്പെടുത്താനായി 6 പച്ചടിയുടെ ബാക്കിയുണ്ട്. അതുമായി വരുന്നവരെ ബൈ.